പഠിക്കും സഖാവ്. അറിയിക്കേണ്ടവരായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ? ബാല, നീ ഇങ്ങനെ തളർന്നു പോലോ. സഖാവിനറിയല്ലോ ഞങ്ങളുടെ ശക്തി എന്തായാലും കമ്മിയായിരുന്നു. ഏത് പ്രതിസന്ധിയിൽ ഞങ്ങളെ പതറാതെ പിടിച്ചു നിർത്തിയിരുന്നത് അമ്മയാ. പക്ഷെ ഇപ്പോ ഒക്കെ എനിക്കറിയാവുന്നല്ലേ ബാല. പക്ഷേ ഇതിപ്പോ നമ്മുടെ നിയന്ത്രണത്തിരിക്കുന്ന കാര്യമല്ലല്ലോ. സമയമാകുമ്പോ നമ്മളൊക്കെ പോയാലേ പറ്റൂ. എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയം കണ്ണിനെ തരണ്ട്. അവനെത്തന്നെ ഉടനെ നടത്തണം. കണ്ണനെ വേറെ അറിയിച്ചോ. ഇതുവരെ അറിയിച്ചില്ല. ഫ്ലൈറ്റിൽ എത്തിക്കാനുള്ള ഏർപ്പാടിയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. കണ്ണന്റെ ഹോസ്റ്റലിൽ നമ്പർ പോലെ അവന്റെ ഫോണിലേക്ക് നേരിട്ട് വിളിക്കാതിരിക്കുന്ന നല്ലത്. അതൊക്കെ ഹരിയുടെ ഇല്ല. ഞാൻ ഹരി ഒന്ന് കാണട്ടെ. ഹലോ. ഹലോ തമ്പി സാറേ. ആരാ? ഞാനാ സത്യശീലൻ. ഏത് സത്യശീലൻ? പത്രം കിടന്ന സത്യശീലൻ. ശിവന്റെ കട പൊട്ടിച്ച് തള്ളുമ്പോളൊക്കെ ആയപ്പോ ഞാനാ ഓടി വന്ന് ശിവനെ പിടിച്ചു മാറ്റി തമ്പി സാറിനെ രക്ഷിച്ചത്. തന്നോട് എന്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. പത്രക്കാരനും ആൾക്കാരനും ഒക്കെ മാനേജറെ വിളിച്ചാൽ മതി. അത് ശരി. ഒരു മരണ വാർത്ത അറിയിക്കാൻ വിളിച്ചത് സാറേ. തന്റെ ആരെങ്കിലും മരിച്ചത് എന്നെ അറിയിക്കുന്നതിന്? എന്റെ ആരും മരിച്ചത് തമ്പി സാറിന് വേണ്ടപ്പെട്ടവരെ. എനിക്ക് വേണ്ടപ്പെട്ടു. അതാരാത് വേറെ ആരുമല്ല, സാന്ത്വനത്തിലെ ലക്ഷ്മി അമ്മച്ചി. കാര്യം സാറവർക്ക് ദ്രോഹം ചെയ്താണെങ്കിലും ബന്ധുക്കളായതുകൊണ്ട് അറിയിക്കണല്ലോ. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അല്ലാതെ പത്രത്തിന്റെ കാശ് ചോദിക്കാനൊന്നുമല്ല. പിന്നെ പത്രക്കാരനും പാർക്കാരനൊന്നും ഇല്ലെങ്കിലേ ഈ ലോകം സംബന്ധിച്ച് കണക്കായി പോകും തമ്പി സാറേ. അതുകൊണ്ട് ഐറ്റം ഒന്നും കൽപ്പിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, തമ്പി സാറ് കാരണം ലക്ഷ്മി അമ്മച്ചി മരിച്ചെന്ന് ഒരു സംസാരമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. ബാലേട്ടനും ശിവനും ഹരിയൊക്കെ പിടിവിട്ട് നിൽക്കുക. ചിലപ്പാമാരുടെ ചാമ്പും അങ്ങനെയുള്ള ഒരു അഹങ്കാരം നാല് വർത്തമാനം കൂടി പറയേണ്ടതായിരുന്നു. അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. പോകാതിരുന്ന ശരിയാവില്ല. അതോടെ എല്ലാവരും ഉറപ്പിക്കും. ഞാൻ തന്നെ കടകത്ത് ചെന്നു പോയേ പറ്റൂ. നീ വരുന്നു? ഞാനില്ല. ഏട്ടൻ പോകരുതെന്നാ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ കിടന്ന് ചാടി ചാട്ടം കണ്ടല്ലോ. സമനില തെറ്റി നിൽക്കായിരിക്കും എല്ലാവരും. പോയി അമ്മമാരുടെ മുന്നിൽ ചാടി കൊടുത്താ അമ്മമാരെ ഏട്ടനെ കൈവയ്ക്കും. ഏട്ടൻ പോണ്ട. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പോകാതിരുന്നാ ശരിയാവില്ല. ഞാൻ റെഡിയാവട്ടെ. ശങ്കരാന്ന് വിളിച്ച് തലയിൽ തലോടി സമാധാനമാക്കി പറയാൻ. എനിക്ക് ഭൂമിയിൽ കൂടെ പ്രപ്പാട്ടിനെ ആരില്ലാതെ പോയില്ല ചേച്ചി. എന്റെ ബേബി മോളെ, എന്റെ ചേച്ചി. ചേച്ചിയുടെ അക്കടെ പോയിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ബാല. ഇപ്പോഴും ഉറങ്ങിക്കിടക്കാണെന്ന് തോന്നും. എന്റെ ചേച്ചി എല്ലാരും വിട്ടുപോയിന്നു. ശങ്കരാന്നുള്ള വിളി കേൾക്കാൻ കഴിയില്ലാതും എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാല. സുഖപ്പെട്ടില്ലേ? ഇല്ല, അവളെ കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ട്. പ്ലാസ്റ്റർ ഇടയ്ക്കുക. ഒരു മാസത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വിവരം അതിനെ കരച്ചിലൂടെ കരച്ചില്ല.